നമസ്കാരം ജോസുട്ടി ചേട്ടോ. ഇന്ന് മുതൽ നമ്മളൊരു കൃഷി വീഡിയോയുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ നല്ല പച്ചക്കറികൾ ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി നമുക്ക് യുവാക്കൾക്കിടയിലും നമ്മുടെ ഓരോ വീടുകൾക്കിടയിലും ഒരു കൃഷി വിപ്ലവം ഉണ്ടാക്കി തീർക്കുക എന്നതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ലക്ഷ്യം കേട്ടോ. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള കാന്താരിയാണ് ഇതിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഇത് വെള്ള കാന്താരിയാണ്. ഏകദേശം നമ്മുടെ വീട്ടിലുള്ള ഒരു 10-60 ചുവട് പറിച്ചു കഴിയുമ്പോഴത്തേനും നമുക്കൊരു 4 കിലോ 5 കിലോയ്ക്ക് മുകളിൽ കാന്താരി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കാന്താരിയുടെ വിപണനം നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ഇത് വെള്ള കാന്താരിയാണ്. മാർക്കറ്റിൽ പൊതുവെ ഇതിന് ആവശ്യക്കാർ കുറവാണ്. അപ്പം ഇത് നമ്മൾ ഉണങ്ങി സൂക്ഷിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം. കാരണം എന്ന് വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഉണങ്ങിയിടാം. ഇത് അച്ചാറിടാം, മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത് അച്ചാറിടാൻ അടിപൊളി കാന്താരി, ഈ വെള്ള കാന്താരി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇത് പറിച്ചു തുടങ്ങുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു 5 കിലോളം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം എനിക്കൊന്ന് അതിലും കൂടുതലുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതൊക്കെ കാന്താരിയാണ്, ഇതൊക്കെ വെള്ള കാന്താരിയാണ്. ഇതിലെല്ലാം ഇവിടെ ഇതെല്ലാം വെള്ള കാന്താരിയാണ്. പിന്നെ നമുക്ക് അങ്ങേ സൈഡിലൊക്കെ ഉണ്ട് കുറേ കാന്താരി, നമുക്കതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ കൂടി ഉദ്ദേശിക്കുന്നത് ഇതിപ്പം എൻ്റെ പാവൽ കണ്ടത്, ഇവിടെ നമ്മൾ വീടിൻ്റെ ഇവിടെ ഒരു വിഷമോ ഒരു വളമോ ഒന്നും ഇടാതെ വെറുതെ ഇവിടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കിളുത്ത് വന്ന പാവൽ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. 2 കായ കിട്ടിയായിരുന്നു. ഇതിപ്പോൾ അടുത്തൊരു കായാണ്. ഈ കായ കണ്ടോ, ഇതിൽ നമുക്ക് ഒരു വിഷമോ ഒന്നും അപ്ലൈ ചെയ്യുന്നതല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ വിഷം അപ്ലൈ ചെയ്ത് വരുന്ന ഒരു കൃഷിവിളയാണെന്ന് വേണേൽ പറയാം പാവലൊക്കെ. കാരണം വെച്ചാൽ അതുപോലെ വിഷം അടിച്ചാലേ അതൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മൾ ഇതിലൊന്നും ഉപയോഗിക്കാത്ത അണി കിടക്കുന്ന ഒരു പാവൽ ഇവിടെ നമുക്കൊരെണ്ണം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കമ്പ് ഒടിഞ്ഞു പോയി കേട്ടോ. ഇതിൻ്റെ കമ്പ് നമുക്ക് ഒടിഞ്ഞു പോയി, ഇതൊന്ന് മാറ്റണം തീരെ. പിന്നെ ഒടിഞ്ഞു. ഇത് നമ്മൾ കുരുമുളക് കുഴിച്ചിടാൻ വേണ്ടി നമ്മൾ കാലിട്ടതാണ്, പക്ഷേ കുരുമുളക് കിട്ടില്ല. കാല് കിൾക്കാഞ്ഞതുകൊണ്ട് കുരുമുളക് നമ്മൾ ഇടാഞ്ഞതാണ്. അപ്പം നമ്മൾ ഇനിയും ബാക്കി കാണിക്കാം കേട്ടോ. ഇത് നമ്മൾ പറിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നമ്മൾ നമ്മളെന്ന സാധനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാരൊന്ന് ക്ഷമിക്കണം. ബാക്കി കാണിക്കാം വാ. ഇത് നമ്മുടെ പച്ചക്കാന്താരിയുടെ, ഞങ്ങളുടെ വീട്ടിൽ പച്ചമുളക് നമ്മൾ വാങ്ങിക്കാറേ ഇല്ല. പച്ചമുളക് എന്ന് പറഞ്ഞാൽ സാധനം വീട്ടിൽ വാങ്ങത്തില്ല, മുഴുവൻ നമ്മൾ കാന്താരിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് പച്ചക്കാന്താരി ഏതുണ്ടോ, പച്ച വലുപ്പമുള്ള കാന്താരി ഏതാണ്ട്. ഇപ്പോൾ ചെറുതൊക്കെ നിൽക്കുക, ഞങ്ങൾ തീർത്ത് പറിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം നമ്മൾ മത്തിക്കറി വെക്കാനായിട്ട്, നിങ്ങൾ ചാളയെന്നൊക്കെ പറയും വെക്കാനായിട്ട് ഞങ്ങൾ തീർത്ത് പറിച്ചതാണ്. ഇത് നമ്മുടെ വെള്ളക്കാന്താരിയാണ്. ഇതിന് പടലോട്ടെ, ഇതിന് ഒടിച്ചൊടിച്ച് വിട്ടങ്ങ് പടന്ന് കിളുത്ത് വരും. ഇനി കാണിക്കട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റ് സൈഡിൽ വെച്ചേക്കുന്നതാണേ. നമുക്ക് പല വെറൈറ്റികളുണ്ട് കേട്ടോ കാന്താരി. പച്ച കളറുണ്ട്, വെള്ള കളറുണ്ട്, ഒരു സ്നോ വൈറ്റ് കളറുണ്ട്, അത് കൂടാതെ ബ്ലാക്ക് കളറുണ്ട്. ഇതൊക്കെ നമുക്കുണ്ട്. കണ്ട, ഇതും പച്ചയാണ് കേട്ടോ. ഇത് പച്ചയാണ്. ഇത് നമ്മുടെ ഇഞ്ചി കൃഷിയാണ്. നമ്മൾ പറമ്പിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ഇഞ്ചിയാണ്. ഈ വെച്ചേക്കുന്ന ഇതുണ്ടോ, തേ നിൽക്കുന്നു, പച്ചക്കാന്താരി തേണ്ടി നിൽക്കുന്നു, വെള്ള നിൽക്കുന്നു. ഇത് നമ്മുടെ ഒരു അടിപൊളി വെറൈറ്റി മുരിങ്ങയാണ് കേട്ടോ. ഇത് ഞാൻ അവിടുത്തെ കമ്പ് കൊണ്ട് വെച്ചതാണ്. ഞാൻ അവിടെ നിന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട്, അതായത് ഇലയില്ലാതെ കാഴ്ചിറക്കുന്ന മുരിങ്ങയാണ്. അപ്പോൾ ഞാനൊരു കണ്ടുവന്ന് കമ്പ് വെച്ചാൽ ഒരെണ്ണം ഇത് ഉണങ്ങിപ്പോയി. ഇതുണ്ടോ, ഇത് ഉണങ്ങിപ്പോയി. ഇത് നമുക്ക് കളഞ്ഞേക്കാം, അത് ഊരി കളഞ്ഞേക്കും, വെറുതെ കൊടുക്കണ്ട, അവർ കിടക്കണ്ട. ഇത് കളിച്ചിട്ടുണ്ട് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് കേട്ടോ. അതെ ഇതുണ്ടോ, നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് പന്തലൊക്കെ ഏറ്റുവിട്ടതാ. ഇത് വയലറ്റ് കളർ ഫാഷൻ ഫ്രൂട്ട്. ഇത് കളർ മാറും കേട്ടോ, അപ്പോൾ എടുത്ത് വരുമ്പോൾ നല്ല വയലറ്റ് കളറാവും. പിന്നെ അതെ, നിങ്ങൾക്ക് നോക്കി കാണാം, നമ്മുടെ നെയ്ക്കുമ്പളയും കിടക്കുന്നുണ്ടോ. നെയ് കുമ്പളങ്ങ ഇത് നമ്മൾ ഇട്ടതാണ്. ഇതിപ്പം പന്തലൊക്കെ കുമ്പളങ്ങയുടെ കൂടെ താന്നു പോകുന്നു കേട്ടോ. ഇതെല്ലാം ഇനി നമ്മൾ ഇത് കളയുമ്പോഴത്തേനും കോവൽ കയറി വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കോവൽ കയറി വരും. ഇത് കൂടാതെ ഇവിടെയുണ്ട് കേട്ടോ, അതെ കാന്താരി നിൽക്കുന്നുണ്ടോ. ഇതുപോലെ കാന്താരി, ഇതേ നോക്കി കാന്താരി നിൽക്കുന്നുണ്ടോ. ഇതിപ്പോൾ നമ്മുടെ ഒരു കുള്ളൻ തേങ്ങ ഗംഗാമോണ്ടം വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. അതിനെ നമ്മൾ നിർത്തിയിരിക്കുക അവിടെ. ഇതുണ്ടോ, കാന്താരി നിൽക്കുന്നുണ്ട്. ഇതുപോലെ കാന്താരിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. പച്ചമുളക് നമ്മൾ വിഷമടിച്ച് കണ്ടമാനം വിഷമടിച്ച് വരുന്നതാണ് സുഹൃത്തുക്കളെ. നമ്മുടെ പച്ചമുളക് എന്ന് പറഞ്ഞ കടയിൽ കിട്ടുന്ന സാധനം അത് കൊള്ളത്തില്ല. അതെ ഇതുണ്ടോ, ഇവിടെ കേടാ കേട്ടോ. ഈ പറഞ്ഞ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് കേടാ, നമ്മളിത് കളയുക കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇവിടെ ഇതുപോലെ നിൽപ്പുണ്ട്. ഇനി ഇനിയൊരു തോട്ടമായിട്ട് നമ്മൾ കണ്ടെത്തി ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം. കാന്താരിയുടെ ആ ഇതുണ്ട്, ഇതിനകത്ത് രണ്ട് വെറൈറ്റി ആട്ടോ, രണ്ട് ചുവടായി നിൽക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് വൈറ്റ്, ഇതുണ്ട് ഇത് പച്ച വലുപ്പമുള്ള വെറൈറ്റി. ഇതിന് വെറൈറ്റിയുടെ പേരും ചോദിക്കരുത് കേട്ടോ. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഓരോ വിത്ത് കൊണ്ടുവരും, ഓരോ വിത്ത് കൊണ്ടുവന്ന് പിന്നെ ഫേസ്ബുക്കിൽ നിന്നൊക്കെ വാങ്ങിയ വിത്തുകൾ കേട്ടോ. ഒരു മുളകിന് ഇതേ നിങ്ങൾ നോക്കിയേ, ഈ കാണുന്ന ഒരു മുളകിന് 50 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു വെള്ളക്കാന്താരി വാങ്ങിച്ചത് കേട്ടോ. ഇത് വാങ്ങിച്ചതും ഒരു മുളകിന് 50 രൂപയ്ക്കാണ്. കറുത്തതൊക്കെ വാങ്ങിച്ച അങ്ങനെ കേട്ടോ. എന്നുവെച്ചാൽ അത് ഈ നമ്മൾ കാശ് മുടക്കിയത് കൊണ്ട് നമുക്കൊരു നഷ്ടമില്ല. കാരണം ഇപ്പം നമ്മുടെ പറമ്പ് മുഴുവനായി. പിന്നെ ഇതിനിടയ്ക്കൊക്കെ ഇതേ നമ്മൾ വഴുതന വെച്ചിട്ടുണ്ട്. വഴുതനയുണ്ട്, കത്തിരിക്ക നമ്മുടെ പിടിച്ച് വരുന്ന കെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കണ്ടത്തിൽ നമ്മൾ കുറേ വെച്ചിട്ടുണ്ട് കാന്താരി. അതൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ, കണ്ടത്തിലോട്ട് പോവാം. ഈ പോകുന്ന വഴിക്ക് ഇത് കണ്ടോ, തേണ്ടേ ഇവിടെ കാണാം കാന്താരി വെച്ചേക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ മഞ്ഞൾ വെച്ചേക്കും കേട്ടോ. അതെ കാന്താരി വെച്ചിട്ടുണ്ട് കൂടുതലും മഞ്ഞൾ. ഇവിടെ
ചേമ്പ് നിൽപ്പുണ്ട് കുറേ. പിന്നെ നമ്മൾ ഈ കാണിക്കുന്നത് ഇവിടെ ഇനിയുണ്ട് കേട്ടോ. പിന്നെ കമുക കേട്ടോ. പിന്നെ നമുക്ക് ഇടയ്ക്കുള്ളത്, ഇടയ്ക്ക് പിന്നെ മുഴുവനുള്ളത് കമുകാണേ. ആ വാഴ അത് നമുക്ക് പിന്നെ കാണിക്കാം. വാ തേ, ഇതാണ് കേട്ടോ നമുക്ക് അടുത്ത കാന്താരി പ്ലാന്റ് ചെയ്തേക്കുന്ന സ്ഥലമേ. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 40 ചുവട് കാന്താരി ഉള്ളത് കേട്ടോ. 40 ചുവട് കാന്താരിയാണ് നമുക്കിവിടെ നിൽക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ഇവിടെ പുളിയുള്ള മണ്ണായിരുന്നു കേട്ടോ. ഈ പുളിയുള്ള മണ്ണായിരുന്നത് കൊണ്ട് ഞങ്ങളെ കുറച്ച് പോയി. പക്ഷേ ഞങ്ങളിപ്പോൾ കുമ്മായൊക്കെ അടിച്ച് റെഡിയാക്കി കിളച്ച് മറിച്ച് നശിപ്പിച്ച് വെച്ചു. ഇത് കണ്ടോ, ഇത് ഇപ്രാവശ്യം കേട് തടഞ്ചിയിൽ വന്നത് കേട്ടോ. നമ്മളതിനെ നോക്ക് രക്ഷപ്പെടുന്നു, ഇല്ലെങ്കിൽ പറിച്ച് കളി അടുത്ത ദിവസം വേറെ പ്ലാന്റ് ചെയ്യും. അപ്പോൾ ഇതിനിടയ്ക്ക് മുഴുവൻ നമ്മൾ കമുക് വെച്ചേക്കും കേട്ടോ. 1 കിലോ കമുകിന് നമുക്ക് 350 രൂപ മുകളിൽ കിട്ടി കേട്ടോ. അത് ഞങ്ങൾ പച്ച കൊടുക്കത്തില്ല, ഞങ്ങൾ കൊടുക്കുന്നത് ഉണക്കിയാണ്. മുകളിലേക്ക് നോക്കിയാൽ കാണാം നമ്മൾ കമു വലുത് നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇനിയും നമ്മളിത് ഇതിൻ്റെയൊക്കെ ഇടയ്ക്കുണ്ടല്ലോ, നമുക്കിതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ വഴുതാൻ നിൽക്കുന്നുണ്ടേ. ഈ സാധനം 5 പൈസ നമുക്ക് മുടക്കില്ലാത്തൊരു ഐറ്റമാണ്. ഒരു തുള്ളി പോലും, ഒരു പൊടിക്ക് പോലും വിഷമില്ലാത്ത സാധനമാണ് കേട്ടോ. ആകെ പാടിന് കൊടുക്കുന്ന കഞ്ഞിവെള്ളം മാത്രമേ, കഞ്ഞിവെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. വല്ല പൂപ്പിലും ഫംഗസൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം സ്പ്രേ നിർത്തിയേക്കുന്നുണ്ട്. ഇതുണ്ടോ, ഏലയിലൊക്കെ കഞ്ഞിവെള്ളം. അപ്പം ഈ കഞ്ഞിവെള്ളം ഇരിക്കുന്നത് ഇത് കഴിഞ്ഞ് ഫംഗസ് കയറിയപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം അടിച്ച് നിർത്തിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാന്താരി കൃഷി കേട്ടതേ. അപ്പം നമ്മൾ ഈ പറഞ്ഞോണക്കെ നമ്മളുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാവും മുളക് കാര്യങ്ങളൊക്കെ. ഇന്ന് മുതൽ നമ്മളൊരു സീരീസ് അങ്ങോട്ട് ആരംഭിക്കാം. നാട്ടിലുള്ള എല്ലാ കർഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഇടാൻ ശ്രമിക്കണം. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, ഞാൻ വന്ന് വീഡിയോ തരാം. പുതിയ വീഡിയോ വെക്കണം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.